നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷത്തിന് പാരയാകുമെന്ന പി വി അൻവർ നിർണായക സമയത്ത് കോൺഗ്രസിനും തിരിച്ചടിയാകുന്നു കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ കൺവീനർ പി സരിനുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ എം എൽ എ പാലക്കാട് എത്തിയാണ് അൻവർ സരിനെ കണ്ട് ചർച്ച നടത്തിയത് തിരുവല്ലാമലയിലെ ബന്ധുവീട്ടിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ിനെതിരെ രൂക്ഷ വിമർശനമാണ് പി സരിൻ കഴിഞ്ഞ ദിവസം നടത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ശ്രദ്ധേയമാവുന്നത് അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച പി സരിനെ തള്ളുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ മിടുമിടുക്കനാണെന്നും ഷാഫിയുടെ ചോയ്സ് എന്നത് അധിക നേട്ടമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു വൈകാരികമായി പ്രതികരിക്കരുതെന്ന് സരിനോട് ആവശ്യപ്പെട്ടിരുന്നു അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കെ പി സി സി പ്രസിഡന്റ് പരിശോധിച്ച് പറയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പി സരിന്റെ വാർത്താ സമ്മേളനത്തിൽ അച്ചടക്ക ലംഘനം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചത് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് കീഴ്വഴക്കം അനുസരിച്ചാണ് നടന്നത് സ്ഥാനാർത്ഥിയാകണമെന്ന് സരിൻ നേരിട്ട് വന്ന് ആവശ്യപ്പെട്ടിരുന്നു ആലോചിച്ച് പറയാമെന്നാണ് സരിനോട് പറഞ്ഞത് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല അത് സരിന് ഗുണകരമല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയതിനാണ് കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ അതൃപ്തി പരസ്യമാക്കിയത് പാർട്ടി കുറച്ചാളുടെ ആവശ്യത്തിന് വഴങ്ങരുത് വഴങ്ങിയാൽ ഹരിയാന ആവർത്തിക്കുമെന്നും സരിൻ വിമർശിച്ചു യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കരുത് ഉൾപാർട്ടി ജനാധിപത്യവും ചർച്ചകളും വേണമെന്നും സരിൻ ആവശ്യപ്പെട്ടു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും താൻ പുറത്തിറങ്ങിയിട്ടില്ലെന്ന് സരിൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എന്നാൽ സി പി എമ്മിലേക്ക് പോകുമോ എന്നതിന് സരിൻ വ്യക്തമായി മറുപടിയും പറഞ്ഞില്ല പാലക്കാട്ടെ കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ ചേലക്കരയിലെ കോൺഗ്രസിലും പൊട്ടിത്തെറി കോൺഗ്രസ് നേതാവ് എൻ കെ സുധീർ അൻവറിന്റെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് അൻവറുമായി സുധീർ കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം സുധീറിന്റെ പേരാമംഗലത്ത് വീട്ടിലെത്തിയാണ് അൻവർ സുധീറിനെ കണ്ടത് ചേലക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സുധീറിന്റെ പേരുണ്ടായിരുന്നു എന്നാൽ സുധീറിനെ തഴഞ്ഞാണ് രമ്യ ഹരിദാസിന് സീറ്റ് നൽകിയത് രണ്ടായിരത്തിഒൻപതിൽ ആലത്തൂർ പാർലമെന്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സുധീർ മുൻ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി സുധീർ രംഗത്തെത്തി അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് സുധീർ പ്രതികരിച്ചു പാലക്കാട് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന പി സരിനെ പിന്തുണയ്ക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം സരിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കോൺഗ്രസിനോട് ഇടഞ്ഞ സരിൻ സി പി എം നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതായാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് സരിൻ രംഗത്തെത്തിയത് പാർട്ടി തിരുത്തണമെന്നും പുനരാലോചിക്കണമെന്നും സരിൻ പറഞ്ഞിരുന്നു എന്നാൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സരിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത് സരിന്റെ തുടർനീക്കങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ച സിപിഎം നിലവിൽ പോസിറ്റീവായ തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് വീട് കിട്ടിയ അവസരം വിദ്യയാക്കാനുള്ള അടവു നയങ്ങളാണ് സി പി എമ്മിന്റെ ആലോചനയിലുള്ളത് സോഷ്യൽ മീഡിയ കൺവീനർ എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഉള്ളുകളെല്ലാം അറിയുന്ന ആളെന്ന നിലയിലാണ് പി സരനെ സി പി എം കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാലക്കാട്ട് പുകയെന്ന അതൃപ്തിക്ക് പുറമെ പി സരന്റെ വിമത സാന്നിധ്യം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലായിരുന്നു ആലോചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത